السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين نور الهدى وعرس وأنتم مؤمنين محمد مصطفى മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിയാണ് സ്ഥലം ഇപ്പം മാലിദ്വീപിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ് ഇൻഷാള്ള വരും ദിവസങ്ങളിൽ തജുവീദുൽ ഖുർആാനിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് അതിനൊരു ആമുഖം എന്ന രീതിയിൽ ഒന്ന് തുടങ്ങി വെക്കാം ഇൻഷാള്ള തജുവീദുൽ ഖുർആാന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഖുർആൻ പാരായണ ശാസ്ത്രം പഠിക്കുന്ന ഒരു പഠന മേഖലയാണ് ഇത് തീർത്തും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്നത് ഇൻഷാല്ല നിരന്തരം പ്രാക്ടീസ് ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഒന്നാമതായിട്ട് ആമുഖത്തിൽ പറയാനുള്ളത് ഒരാൾ ജ്വീത് പഠിക്കാൻ ആരംഭിക്കുമ്പം ഏറ്റവും ആദ്യമായിട്ട് പഠിക്കേണ്ട നാല് കാര്യങ്ങളാണ് നാല് റുക്കിനുകളാണ് അതിലൊന്നാമത്തേത് മഹാറിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ മഹറജുകൾ അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം ഇതാണ് ഒന്നാമതായിട്ടും പഠിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ രണ്ടാമതായിട്ട് പഠിക്കേണ്ട വിഷയാണ് സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ സിഫത്തുകൾ ഇത് ഒരേ മഹ്രജിൽ നിന്നും പുറപ്പെടുന്ന ഒന്നിലധികം അക്ഷരങ്ങൾ ഉണ്ടാകും ഈ അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നത് അതിൻ്റെ സിഫത്തുകൾ ഉണ്ടാവുന്ന മാറ്റാണ് സിഫത്തുകൾ വരുന്ന മാറ്റങ്ങളാണ് ഈ അക്ഷരത്തിന് വ്യത്യസ്ത ശബ്ദം നൽകുന്നത് ഉദാഹരണത്തിന് ഈ രണ്ട് അക്ഷരങ്ങളും ഒരേ മഹ്റജ് എന്നാൽ അതിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് കാരണം ഇതിൻ്റെ സുഫത്തുകളിൽ വന്ന മാറ്റാണ് മറ്റൊരു ഉദാഹരണമാണ് സീൻ സ്വാദ് ഈ രണ്ടക്ഷരങ്ങളും ഒരേ മഹ്റജ് എന്നാൽ ഇതിൻ്റെ ശബ്ദത്തിൽ വരുന്ന വ്യത്യാസം ഇതിൻ്റെ മഹ്റജ് സിഫത്തുകളിലുള്ള വ്യത്യാസമാണ് ഇങ്ങനെ മഹ്റജ് സിഫത്ത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് നിർബന്ധമായും ഒരാൾ പഠിച്ചിരിക്കേണ്ട തജ്വീത് പഠനത്തിലേക്ക് ഇറങ്ങിയ ഒരാൾ പഠിച്ചിരിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നിലധികം അക്ഷരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴും മറ്റും ഉണ്ടാകുന്ന ചില നിയമങ്ങളുണ്ട് നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ച കുറച്ച് ബേസിക് ആയിട്ടുള്ള ചില നിയമങ്ങൾ ഉദാഹരണത്തിന് സാക്കിൻ ആയ നൂന് തെൻവീന് ഇതിൻ്റെ നിയമങ്ങളായിട്ടുള്ള ഇവഹാറ് ഇത് ഗാമും ബിഹുന്ന ഇത് ഗാമും ബിദാഹുന്ന ഇഖ്ലാബ് ഇഹ്ഫ തുടങ്ങിയ നിയമങ്ങൾ അതേപോലെ സാക്കിൻ ആയിട്ടുള്ള മീമിൻ്റെ നിയമങ്ങളായ ഇത് ഗാമ് ഇഹ്ഫ ഇവ്ഹാർ തുടങ്ങിയ നിയമങ്ങൾ പിന്നെ മദ്ദുകൾ മദ് അസ്ലി മദ് ഫറായി ഫറയി മദ്ദുകളിൽ മുത്തസ് മുംഫസ്ലി ലാസിം ആരിൽ ലീൻ തുടങ്ങിയ മദ്ദുകൾ എന്നീ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം ഒരാൾ മഹ്റജും സുഫത്തുകളൊക്കെ പഠിച്ച ശേഷം ഖുർആൻ പാരായണം ആരംഭിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ ഹിഫുൽ പഠിക്കുകയാണെങ്കിലൊക്കെ ഈ പഠിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പഠനം തുടങ്ങാൻ ഒന്നാമത്തെ ഘട്ടം അതാണ് ഇനി ഇതിലെ നാലാമത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റാണ് മറ്റ് പഠന മേഖലകളിൽ ഉള്ളതിലപ്പുറം നമ്മൾ നാലാമത്തെ പോയിന്റിന് പ്രാധാന്യം കൊടുക്കണം കഠിനമായ പ്രയത്നം അതേപോലെ പരിശീലനം ഇപ്പോൾ മുകളിൽ പറഞ്ഞ മൂന്ന് പോയിന്റുകൾ നമ്മൾ മഹ്റജ് സുഫത്ത് അതുപോലെ മറ്റ് പാരായണ നിയമങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ സ്വായത്തമാക്കാം മീൻസ് നമുക്കത് മനസ്സിലായാൽ മാത്രം പോരാ നമ്മുടെ നാവിൽ ഇപ്പം മഹ്റജ് ഒരു അക്ഷരത്തിന്റെ മഹ്റജ് ഇന്നതാണ് എന്ന് പഠിച്ചു അല്ലെങ്കിൽ ഒരു അക്ഷരത്തിന്റെ സുഫത്തുകൾ ഈ ഇതൊക്കെയാണ് എന്ന് പഠിച്ചു അല്ലെങ്കിൽ ഈ പിന്നെ ഇഹ്ഫാ ഇദ്വാമ് മദ്ദ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഓതന സമയത്ത് നമ്മുടെ നാവിലിത് വരണമെങ്കിൽ നിരന്തരം കഠിനമായ പ്രയത്നം പരിശീലനം വേണം ഇതുണ്ടെങ്കിൽ മാത്രമേ അക്ഷരം നമ്മുടേതാവുള്ളു ഇപ്പം ഉദാഹരണത്തിന് സ്വാദ് സ്വ സി സു ഇത് ഒരു ആദ്യമായിട്ട് ഇപ്പൊ ഒരു വിദ്യാർത്ഥിനെ കിട്ടിയിട്ട് ഈ അക്ഷരം ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് മഹ്റ ചിന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കിട്ടില്ല കാരണം നമ്മുടെ മലയാള ഭാഷയിൽ ഇല്ലാത്ത അക്ഷരമാണ് ബോധ് തോ ഈ അക്ഷരങ്ങളൊന്നും മലയാള അക്ഷരമാലയിൽ ഇല്ലാത്ത അക്ഷരങ്ങളാണ് അപ്പോൾ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ നാവിനത് പിന്നെ എപ്പോൾ ഓതുന്ന സമയത്തും ഉച്ചരിക്കാനുള്ള രീതിയിൽ നമ്മുടെ അക്ഷരം നമ്മുടേതായിട്ട് നമ്മൾ സ്വായത്തമാക്കി വെക്കണം നാലാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഈ ക്ലാസ്സുകളിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയും നിരന്തരം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താലാണ് നമുക്ക് തെജ് വീതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ അല്ലാതെ ഇത് നമ്മൾ ഖുർആൻ ഖുർആനോധന സമയത്ത് ഉപകാരപ്പെടണമെങ്കിൽ അല്ലെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ അടുത്ത് ഈ സാധനം ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആമുഖത്തിൽ പറയാനുള്ളത് ഈ നാല് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വരുന്ന ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇൻഷാല്ല നമുക്ക് ക്ലാസ് തുടർന്ന് പോകാനുള്ള തൗഫീഖിനു വേണ്ടി എന്തായ ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ